ശിവരാജ് സിംഗ് ചൗഹാൻ ഈ ദിവസത്തെ മാൻ ഓഫ് ദ മാച്ച് ആണ്. ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പോലും ഇത്രയും വലിയൊരു വിജയം മധ്യപ്രദേശിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവിടെ മധുബുഹു 2018 ഒഴിച്ചു നിർത്തിയാൽ തുടർച്ചയായി ആന്റി ഇൻകംബൻസിയെ, ഭരണവിരുദ്ധ വികാരത്തെ ബീറ്റ് ചെയ്യുന്ന നേതാവാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. എന്തായിരിക്കും ശിവരാജ് സിംഗ് ചൗഹാൻ ഈ തരത്തിൽ തുടർച്ചയായി 2008 ശേഷം ഇങ്ങോട്ട് മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാന്റെ അടയാളമുണ്ട്. ഇത്തവണ കൃത്യമായും വനിതകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള സ്കീമുകൾ ലക്ഷ്യവേദിയാവുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. നമുക്കിപ്പോൾ ആരൊക്കെ അവിടെ ഏതൊക്കെ കേന്ദ്ര നേതാക്കളെ മത്സരിപ്പിച്ചാലും ശിവരാജ് സിംഗ് ചൗഹാനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ബി ജെ പിക്ക് ആലോചിക്കാൻ പറ്റും. ഒരു കാര്യം കൂടി അതിന്റെ കൂടെ, ഈ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ വലിയ കുതിപ്പുണ്ടല്ലോ നാഷണൽ ലെവലിൽ, അതിന്റെ ഒരു വലിയ ലെഗസി അവിടെ ഇപ്പോഴും രാജസ്ഥാനിലുണ്ടോ? ഈ നേതാവ് ഒരു നേതാവ് എന്നതിനപ്പുറത്ത് ബി ജെ പിയുടെ ഒരു ലെഗസി കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടോ യു പിയിലൊക്കെ ഉള്ളത്? മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 10-20 വർഷമായി ഞാൻ വളരെ നിരന്തരം യാത്ര ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അവിടെ ബി എസ് പി എന്ന് പറയുന്നതായിരുന്നു ആ മുൻപ്, 2 പതിറ്റാണ്ടപ്പുറത്ത് ബി എസ് പി, ബിജ്ലി സടക് പാനി എന്ന് പറയുന്നതായിരുന്നു അവിടുത്തെ യു എസ് പി. അത് പക്ഷേ തീർത്തും ഇല്ലാതാവുന്നു. ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തുന്നു, വെളിച്ചമെത്തുന്നു, വഴിയെത്തുന്നു. ഞാനിപ്പോൾ ഹർദ പോലുള്ള ആദിവാസി മേഖലകളിൽ മാത്രമല്ല, മായാവതിയുടെ പ്രതിമകളും എല്ലായിടത്തും എത്തുന്നു. ആ ബി എസ് പി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് മുദ്രാവാക്യം ബിജ്ലി സടക് പാനിയാണ്. ആ മായാവതി അവിടെ ഒരു ഘട്ടത്തിൽ മുന്നേറിയിരുന്നു. യു പിയിൽ ഉണ്ടായിരുന്നപ്പോൾ സമാനമായ വിധത്തിൽ ബുന്ദേൽഖണ്ഡ് മേഖലയിൽ അവർക്ക് മുൻതൂക്കമുണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ അഖിലേഷ് യാദവിനാണ്. മധ്യപ്രദേശ് അസംബ്ലിയിൽ അവർ സീറ്റുകൾ നേടിയ കാലമുണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ആ ഓരോ ഘട്ടത്തിലായി ഓരോ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിഞ്ഞു, അതിനെ അഡ്രസ്സ് ചെയ്യാൻ ശിവരാജ് സിംഗ് ചൗഹാന് കഴിഞ്ഞു. അത് ഓരോ ഘട്ടത്തിലും സ്ത്രീ വോട്ടർമാരെ ബി ജെ പിയോട് അടുത്ത് ചേർത്ത് നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ലഡ്ലി ലക്ഷ്മി ആണെങ്കിലും ലാഡ്ലി ബഹന യോജനയാണെങ്കിലും എല്ലാം നേരിട്ട് പണമെത്തിക്കുന്നു വോട്ടർമാരിൽ. അത് മാർക്കറ്റിനെ ചലനാത്മകമാക്കുന്നുണ്ട്. മൻരേഗ പദ്ധതി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ടായിരുന്നു പലയിടത്തും. ഒരു ബി ജെ പി നേതാവിനോട് ഞാൻ ചോദിച്ചു, എങ്ങനെ ഇത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവും? 3000 രൂപ വീതം കൊടുക്കുന്ന കാര്യമുണ്ടെങ്കിൽ അതെങ്ങനെ കൊണ്ടുപോകാനാവും? അതിന് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. കേന്ദ്ര പദ്ധതികളിൽ നിന്ന് വരുന്ന പണം ഞങ്ങൾ ഈ പുതിയ പദ്ധതികളുടെ പേരിലൂടെ വിതരണം ചെയ്യുന്നു, പക്ഷേ അത് മറ്റ് നിരവധി ക്ഷേമ പദ്ധതികളെ ഇല്ലാതാക്കുന്നുണ്ട്. ഈ പല പദ്ധതികളും നേരത്തെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതായിരുന്നു. അത് പക്ഷേ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സ്മാർട്ട്നെസ് കാണിച്ചത് ബി ജെ പി ആണ്. അത് ആ സ്മാർട്ട്നെസ്സിനുള്ള അംഗീകാരം നേടുന്നത് അത് തീർച്ചയായും ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഈ ഗ്യാസിന് 500 രൂപയ്ക്ക് ഗ്യാസ് കിട്ടും. ആയുഷ്മാൻ പദ്ധതി, ഒരു പ്രത്യേകിച്ചും ഗ്രാമീണ നമുക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, വെള്ളമെത്തുന്നു എന്ന് പറയുമ്പോൾ അത് അവിടെ ഇപ്പോഴും പല സംഘടനകളുമുണ്ട്. ആർത്തവകാലത്ത് മണ്ണുകൊണ്ട് ശുചീകരിച്ചിരുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ വെള്ളമെത്തുന്നു. അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം മലയാളിക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തതാണ്. സ്വച്ഛ അഭിയാൻ വന്നപ്പോൾ കക്കൂസിന് വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചവരാണ് നമ്മൾ. സമാനമായ വിധത്തിൽ തന്നെയാണ് ദിവസം 2 മണിക്കൂർ വീട്ടിൽ വെള്ളമെത്തുന്നുവെങ്കിൽ മണിക്കൂറുകൾ അലഞ്ഞ് വെള്ളം കൊണ്ടുവരേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. രതീഷിൻ്റെ വീട്ടിൽ വെള്ളമില്ലായെങ്കിൽ അടുത്ത പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചുകൊണ്ട് വരണമെങ്കിൽ തീർച്ചയായും വീട്ടിൽ രതീഷ് തന്നെ പോയി വെള്ളമെടുക്കേണ്ടി വരും. പക്ഷേ ഉത്തരേന്ത്യൻ അവസ്ഥയിൽ ആ വീട്ടു ജോലി പൂർണ്ണമായും നിർവഹിക്കേണ്ടി വരുന്നത് സ്ത്രീകളുടെ മാത്രം ചുമതലയായിട്ടുള്ള ഒരു സമൂഹത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നെത്താനുള്ള ഒരു അവസരം, അതിനെ എളുപ്പത്തിലാക്കുന്ന വിധത്തിൽ ഇടപെടാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായും ശിവരാജ് സിംഗ് ചൗഹാൻ അത് സാധിച്ചു. അതിനുള്ള അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിലും ശിവരാജ് സിംഗ് ചൗഹാന് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാക്കുന്നത്.